നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റഡ് ഡേറ്റ് 30/11/2022 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ നോൺ വൊക്കേഷണൽ ടീച്ചർ ബയോളജി സീനിയർ ഫോർ കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വയസ്സായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 503/2022 ഡിപ്പാർട്ട്മെൻറ്റ് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. തസ്തികയുടെ പേര് നോൺ വൊക്കേഷണൽ ടീച്ചർ ബയോളജി സീനിയർ. സാലറി എന്ന് പറയുന്നത് 55,200 രൂപ മുതൽ 115,300 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി, അതിൽ SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിൽ ഒരു വേക്കൻസിയും ST കാൻഡിഡേറ്റ്സിൽ മാത്രമായി ഒരു വേക്കൻസിയും, ടോട്ടൽ 2 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 23 മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1977 1/1/1999 എഡിയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതേപോലെ ഈ തസ്തികയ്ക്ക് യാതൊരു ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതല്ല. ക്വാളിഫിക്കേഷൻ, അതിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ സുവോളജി അല്ലെങ്കിൽ ബോട്ടണിയിൽ മിനിമം 45% മാർക്കോടുകൂടി, അതും ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയുടേതോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അത് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സുവോളജി അല്ലെങ്കിൽ ബോട്ടണി സബ്സിഡിനറി സബ്ജക്റ്റായി BSCയിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഇൻ കേരളയുടെയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനിൽ 3 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏത് ഓപ്ഷനാണോ നിങ്ങൾക്ക് സൂട്ടാവുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ രണ്ടാമതിൽ 1 ഓപ്ഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് BA ഡിഗ്രി അതും കൺസേൺ സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. റെഗുലർ കോഴ്സിൽ വേണം പഠിച്ചിരിക്കേണ്ടത്. അതും ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അംഗീകരിച്ച ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമത് ഓപ്ഷനായി പറഞ്ഞിരിക്കുന്നത് മുകളിൽ പറഞ്ഞ പ്രകാരം BA ഡിഗ്രി ഇൻ കൺസേൺ സബ്ജക്റ്റിൽ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് BA ഡിഗ്രി ഇൻ കൺസേൺ ഫാക്കൽറ്റിയിൽ ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനിൽ 3 ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞതുപോലെ 1 ഓപ്ഷനിൽ പറഞ്ഞതുപോലെ BA ഡിഗ്രി ഇൻ കൺസേൺ സബ്ജക്റ്റിൽ ഇല്ലാത്ത പക്ഷം BA ഡിഗ്രി ഇൻ കൺസേൺ ഫാക്കൽറ്റിയിൽ 2 ക്വാളിഫിക്കേഷൻ 1 ഓപ്ഷൻ ഇല്ലാത്ത പക്ഷം
നിങ്ങൾക്ക് ബി എഡ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, അതും റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡിയിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, അതും യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയോ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ക്വാളിഫിക്കേഷനോ ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. മൂന്നാമത് ക്വാളിഫിക്കേഷനായി നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ്. അതും നോൺ വൊക്കേഷണൽ ടീച്ചറിനുള്ള സെറ്റ് എക്സാമിനേഷൻ പാസ്സായിരിക്കേണ്ടതാണ്. അതും ഗവൺമെൻറ് ഓഫ് കേരളയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി ഓതറൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ഉണ്ടായിരുന്നാൽ മതിയാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ ആദ്യമായി വരുന്നത് ഏത് ക്യാൻഡിഡേറ്റ്സിനാണോ അക്വയർഡ് എം എഡ് അതും കൺസേൺ സബ്ജക്റ്റിൽ ഉള്ളത്, അതും യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയുടെ ഉള്ളത്, അവർക്ക് ബി എഡ് ക്വാളിഫിക്കേഷന് എക്സംപ്ഷൻ ഉണ്ടാവുന്നതായിരിക്കും. അതേപോലെ ഏത് ക്യാൻഡിഡേറ്റ്സിനാണോ അക്വയറിംഗ് നോൺ ക്വാളിഫൈഡ് ഡിഗ്രി വൈസ് പി എച്ച് ഡി എം ഫിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെലോഷിപ്പ് ഉള്ളത്, അവർക്ക് വെയിറ്റേജ് മാർക്കും ഉണ്ടാവുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. അതും ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് ക്യാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്യാനായി പറ്റുന്ന ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ടു പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/1/2023. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.